ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ നാവിഗേഷൻ ബട്ടൺ, അഥവാ ഇത് നമ്മൾ ഈ മൂന്ന് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാം. പിന്നെ അത് നമുക്ക് എങ്ങനെ ഡിസേബിൾ ചെയ്യാം. ചില ഫോണിൽ അത് കംപ്ലൈൻ്റ് ആയിരിക്കും, അപ്പോൾ ആ മൊബൈൽസ് പിന്നെ പലരും യൂസ് ചെയ്യാതിരിക്കുന്നുണ്ടാവും. ഇനി ആ പ്രോബ്ലം ഉണ്ടാകാതിരിക്കാനാണ് ഈ പിന്നെ വീഡിയോ കൊണ്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഏതൊരു ആപ്ലിക്കേഷൻ ഇപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്താലും നമുക്ക് അതിൽ നിന്ന് ബാക്ക് അടിക്കാൻ നമ്മൾ പിന്നെ അഡ്സൺ ടാബ്സ് എല്ലാത്തിനും നമ്മൾ നാവിഗേഷൻ ബട്ടൺ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കിടിലൻ ട്രിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നാവിഗേഷൻ ബട്ടൺ പൂർണ്ണമായും ഡിസേബിൾ ചെയ്യാം. പിന്നെ ലെഫ്റ്റിലേക്ക് ഒരു സ്വൈപ്പ് ചെയ്താൽ പോലും ആപ്ലിക്കേഷൻസ് പുറകോട്ട് പോകുന്ന ബാക്ക് അടിയുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് പറയുന്നത്. അതിന് വേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ആ ആപ്ലിക്കേഷൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ ഫ്ലൂയിഡ് നാവിഗേഷൻ ഗസ്റ്റർ എന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, ആ ഫ്ലൈറ്റ് നാവിഗേഷൻ ഗസ്റ്റർ എന്ന ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് കാണാം ഇനേബിൾ എന്നൊരു ഇനേബിൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. അതൊന്ന് ഇനേബിൾ ചെയ്യുക. പുതുതായി ഡൗൺലോഡ് ചെയ്യുന്നവർക്ക് അത് ആക്സസബിലിറ്റി പോയി ആപ്സിന് പെർമിഷൻ കൊടുക്കാൻ പറയും. അപ്പോൾ അതിന് പെർമിഷൻ കൊടുത്ത് നമ്മൾ ഇത് ഇനേബിൾ ചെയ്യേണ്ടതാണ്. ഇനേബിൾ ചെയ്തതിന് ശേഷം നമുക്ക് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ബാക്കും ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ബാക്കായിരിക്കും ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. പക്ഷേ നമ്മൾ അതിൽ ലെഫ്റ്റ് എഡ്ജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഞാനിവിടെ എൻ്റെ ലെഫ്റ്റിൽ ഒന്ന് റീസെൻ്റ് ആപ്സും റീസെൻ്റ് ആപ്സും രണ്ട് ഒന്ന് നോട്ടിഫിക്കേഷൻസുമാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഇനി എനിക്ക് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഇനി നമ്മൾ ഏത് ആപ്പിലും ഇപ്പോൾ ഗ്യാലറി ആണെങ്കിൽ നമുക്ക് ഓപ്ഷൻ വെറുതെ ഒന്ന് പ്രസ് ചെയ്താൽ ബാക്ക് ചെയ്യുന്നതാണ്. ഇത് പൂർണ്ണമായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.